തീവ്രവാദികളുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന തീരുമാനമായി വീണ്ടും കേന്ദ്ര സർക്കാർ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും മറ്റ് രാജ്യദ്രോഹ ശക്തികളുടെയും പേടി സ്വപ്നമായ എൻ കൂടുതൽ അധികാരം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം രാജ്യസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകി കൈക്കൊണ്ടുവരുന്ന കർശന നടപടികളുടെ ഭാഗമാണ് ഈ തീരുമാനവും തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന രാജ്യത്തെ പരമോന്നത ഏജൻസിയായ എൻ ഐ എക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനുള്ള യു നിയമം ഭേദഗതി ചെയ്ത് എൻ ഐ ശക്തിപ്പെടുത്തും എൻ നിയമവും ഭേദഗതി ചെയ്യും നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള ബില്ലുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു ഭേദഗതി നടപ്പിലായാൽ ഒരു വ്യക്തിയെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള അധികാരം എൻ ഐ എക്ക് ലഭിക്കും ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ കേസെടുക്കാനും വ്യക്തിയെ തിരിച്ചറിയാൻ ഡി എൻ എ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും എൻ ഐ എക്ക് കഴിയും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർ പ്രതിയായ സൈബർ കുറ്റകൃത്യങ്ങളും മനുഷ്യക്കടത്ത് കേസുകളും അന്വേഷിക്കാനും ഈ ഭേദഗതി എൻ ഐ എയെ സഹായിക്കും ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന സ്ഫോടനത്തിൽ ഇന്ത്യക്കാർക്കും പങ്കുടുന്ന വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഈ ഭേദഗതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ നിന്നടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ആകൃഷ്ടരായി സിറിയയിലേക്കും യമനിലേക്കും കടക്കുന്ന സാഹചര്യവും പ്രസക്തമാണ് ഇന്ത്യയിലെ ഏകദേശീയ കുറ്റാന്വേഷണ വിഭാഗമാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ രൂപീകൃതമായത് ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെയും അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസുകളുടെയും അന്വേഷണമാണ് എൻ ഐ പ്രധാന ലക്ഷ്യം തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത മാർഗം പോരെന്ന തിരിച്ചറിവാണ് എൻ ഐ എയുടെ പിറവിക്ക് പിന്നിൽ ഭീകരപ്രവർത്തനം മാത്രമല്ല രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എൻ ഐ എക്ക് അന്വേഷിക്കാം കള്ളനോട്ട് വിമാനം ബ്രാഞ്ചിൽ ആണവോർജ്ജ നിയമത്തിന്റെ ലംഘനം മയക്കുമരുന്ന് കള്ളക്കടത്ത് തുടങ്ങി കള്ളനോട്ട് വിമാനം ബ്രാഞ്ചിൽ ആണവോർജ്ജ നിയമത്തിന്റെ ലംഘനം കള്ളനോട്ട് വിമാനം ബ്രാഞ്ചിൽ ആണവോർജ്ജ നിയമത്തിന്റെ ലംഘനം മയക്കുമരുന്ന് കള്ളക്കടത്ത് വിനാശകാരിയായ ആയുധങ്ങളുടെ ഉപയോഗം എന്നിവ എൻ ഐ എയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് ഏത് സംസ്ഥാനത്തും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ അതത് സംസ്ഥാനങ്ങളുടെ അനുമതി കൂടാതെ അന്വേഷിക്കാൻ എൻ ഐ എയ്ക്കാകും അമേരിക്കയുടെ എഫ് ബി ഐ പോലെയൊരു ഫെഡറൽ അന്വേഷണ ഏജൻസിയായാണ് എൻ ഐ എ വിഭാവനം ചെയ്തിരിക്കുന്നത് യു എ പി എ നിയമത്തിലെ ഭേദഗതി നടപ്പാക്കുന്നതോടെ വ്യക്തിയെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള അധികാരം എൻ ഐ എക്ക് ലഭിക്കും നിലവിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് കോടതി കണ്ടെത്തുന്ന സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം മാത്രമേ എൻ ഐ എയ്ക്കുള്ളൂ എൻ ഐ എക്ക് നിർണായക അധികാരങ്ങൾ കൈവരുന്നതോടെ കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് കടിഞ്ഞാൺ വീഴുമെന്ന് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ